അതിന് ഞാന് അവനാരാന്ന് പറഞ്ഞു നീ ഒന്നീ ഒന്നും സംസാരിക്കണ്ട പ്രത്യേകിച്ച് എനിക്കറിയാലോ അവന്റെ പേര് പറഞ്ഞാ മതി, അല്ലെങ്കിൽ അവൻ എന്തിനാ ഇപ്പൊ വിളിച്ചില്ല? അങ്ങനെ ഒരാളുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ലൈഫിൽ എത്ര എനിക്ക് എത്ര വയസ്സായി? 20 20 വയസ്സിൽ ഇതുവരെ ഒരാളില്ല. അതിന് എന്തെങ്കിൽ നിങ്ങൾക്ക് എന്താപ്പോ? ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്, കൊള്ളാം. ഷർട്ടല്ല, ടീ ഷർട്ടാ. മൊത്തം എത്ര പ്രൊപ്പോസലായി? കണക്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഹായ് ഹായ്, ഹലോ 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 കേക്കുന്നില്ലേ? ഓക്കേ, ഹലോ. ആ പറഞ്ഞോ പറഞ്ഞോ, കേക്കാം. സുഖാണോ? ആ എനിക്ക് സുഖമാണ്. ഇതാരാ സംസാരിക്കുന്നത്? എന്റെ പേരാണോ പറയണ്ടേ? പേര് സിമ്രിൻ. എന്താ ഡിസംബറാ? സിമ്രിൻ. സിമ്രിൻ വെറൈറ്റി പേരാണല്ലേ. എന്ത് ചെയ്യുന്നു? ഞാന് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. വീടെവിടെ? വീട് മലപ്പുറം. എനിക്ക് തോന്നി ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലല്ലോ. കേട്ട് വോയിസ് കേട്ട് നല്ല ഫെമിലിയർ ഫെമിലിയർ ആയി വോയിസ് പോലെ തോന്നിയത് കൊണ്ടാണ്. പിന്നെ കുറച്ചും കൂടെ ഒരു എനർജറ്റിക് ആയിട്ട് സംസാരിക്കും. എന്താണ് ഇത്? വരട്ടെ 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 വരട്ടെ. വന്നില്ലേ? പോയാ. എന്താ എന്താ പറയേണ്ടത്? അതല്ലേ, കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ പരിചയപ്പെട്ട ഇത്രയൊക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് പറഞ്ഞൂടെ? പിന്നെ കണ്ടാ പറഞ്ഞൂടെ, എപ്പോ പറയും. ഹലോ ഹലോ ഹലോ, കോള് വന്നു. വിളിക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ? എനിക്ക് ഞാൻ ഈ ഒരു ചോദ്യം എനിക്ക് തോന്നി എനിക്ക് തോന്നി
ഓക്കെ ബൈ. നീ ആ യൂണിപ്പ് നിൽക്കണ്ടല്ലോ. അല്ല, നിങ്ങളെ എന്താണ് ഒരു റിയൽ ലവ് സ്റ്റോറി പറയോ, ലൈക്ക് റിയലായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി, ഓ ലൈക്ക് മുമ്പത്തെ. ഓ, വിഷയമൊന്നും മാറ്റണ്ട, വിഷയമൊന്നും മാറ്റണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ ഈസായിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് ഓക്കെ ബൈ. ഞാൻ തീരെ പൊട്ടനൊന്നും അല്ല, എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ആ പക്ഷെ അങ്ങനെ ഇങ്ങനെ പറയുമ്പോ വിചാരിക്കുക രണ്ടു മൂന്നെണ്ണം ആ ഉണ്ടായാൽ മതിയെന്ന്. എന്ത്, അല്ല, ഒന്ന് കഴിഞ്ഞാ നമുക്ക് ഒന്നിലേക്ക് ഇങ്ങനെ പോവാനേ. അയ്യോ അത് പോണം, നമ്മൾ ഒന്നിലും തന്നെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കരുത്. നമുക്ക് ഒന്ന് ഒരു വർണ്ണം വഴിമുട്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് നോക്കണം, അല്ല നോക്കണം. അലൻ ബ്രോ താങ്ക്സ് ഫോർ ദി 90 റുപ്പീസ് സൂപ്പർ സ്റ്റിക്കർ. ബ്രദറാ എന്തായിരുന്നു പേരെന്തായിരുന്നു? ഡിസംബർ. ആ പറ ഡിസംബർ പറ. സിമ്രിൻ, പിന്നെ എന്തൊരു കൊക്കും പറ എന്തായിരുന്നു? നല്ല സിമ്രിൻ. ആ സിമ്രിൻ, സിമ്രിൻ എന്ന് പറയുന്നൊരു നടി ഉണ്ടല്ലേ. ആ നടിയുടെ പേരെന്തായിരുന്നു? ഇല്ല പാട്ടൊക്കെ കൈ 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 വെക്കറ. അത് ആ നടിയുടെ പേരെന്തായിരുന്നോ? ഞാൻ മൂവീസ് അങ്ങനെ കാണില്ല. പിന്നെന്താ കാണുന്നേ? ഒന്നും കാണലില്ല അങ്ങനെ. ഹിപ്പുൻ്റെ ഇത് കാണും ലൈവ്. മതി, അത് മതി, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മതിയല്ലോ, അത് മതി, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എന്തിനാണ് ആരെങ്കിലും ഒക്കെ പൈസ സിനിമയൊക്കെ കാണും? അല്ല ഞാനില്ലേ, ഒന്നില്ല ഒന്നില്ല ഒന്നില്ല. പ്രിൻ്റ് പറ, പ്രിൻ്റ് പറ ഞാൻ കേക്കും. പ്രിൻ്റ് പറ, സിമ്രിൻ. ആ അത് സിമ്രൻ, ആ അത് തന്നെ. ആ സിമ്രിൻ, സിമ്രിൻ പറ. ഞാൻ പൊക്കിയതില്ല കേട്ടോ, ഹിപ്പുന്റെ മാത്രം കാണുന്നുള്ളത്. അതൊരു പ്രപഞ്ച സത്യമാണല്ലോ കുട്ടി പറഞ്ഞു. എന്റർടൈനിങ് ആണ്, അപ്പൊ കാണും, അത്രേ ഉള്ളു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കോളേജൊക്കെ എങ്ങനെ പോകുന്നു? പഠിക്കുന്നുണ്ടോ? ഓ, പഠിക്കുന്നുണ്ട്. സ്ട്രെസ്, ഓ എക്സാം സ്ട്രെസ്. എന്തിനാണ് എക്സാം സ്ട്രെസ്? അണ്ട് എനിക്ക് 25-ാം തീയതി എക്സാം ആണ്. ഇതുവരെ കോളേജിൽ പോലും പോയിട്ടില്ല, നോട്ടില്ല, ഇന്റേണൽ എക്സാം പോലും എഴുതിയിട്ടില്ല. എനിക്കില്ലല്ലോ സ്ട്രെസ്. ഞാൻ ഹിപ്പു അല്ല, ഓ എനിക്ക് ഡ്രീംസ് ഒക്കെ ഉണ്ട്. എന്ത്, അവളും പറക്കട്ടോ ഫ്രീ ആയിട്ട്, ഡ്രീംസും അതല്ലേ? ഗോൾ. ആ പറ, എന്താണ് കുട്ടിയുടെ ഡ്രീംസ്? അതൊന്നല്ല, പറയൂ കുട്ടിയുടെ ഡ്രീംസ്. എന്റെ വലിയ ഹേമന്ത് പത്മകുമാർ ബ്രോ, താങ്ക്സ് ഫോർ ദ 1000 റുപീസ് സൂപ്പർ ചാറ്റ് ബ്രോ. ഓ ഗൈസ്, ഗൈസ് എ ബിഗ് ഷൗട്ട് ഔട്ട് ടു, ഒരു മിനിറ്റ്, ബിഗ് ഷൗട്ട് ഔട്ട് ടു ഹേമന്ത് ബ്രോ. ഗൈസ് ഹാഷ്ടാഗ് ഹേമന്ത് ബ്രോ ഇൻ ദ ചാറ്റ് ഗൂയ്സ് ബ്രോ. എന്നെ ഞെട്ടിച്ച് കളഞ്ഞില്ല, എന്റെ കിളി മാറി പോയി. കുട്ടിക്ക് ഭയങ്കര ഐശ്വര്യമാണല്ലേ. വീട് എവിടെ? ഓ എന്ത് പറഞ്ഞില്ല, മലപ്പുറം. മലപ്പുറം, മലപ്പുറം കൊണ്ടോട്ടി. അത് പറഞ്ഞേ മലപ്പുറത്തിൽ നമുക്ക് ഒതുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സിമ്രൻ പറ എന്താ സിമ്ര പറ എന്താ പറയേണ്ടത്? ആ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? പറക്കാം. ആ പറക്കാം. ഡ്രീംസ് ഡ്രീംസ് ഡ്രീംസ്. ആ ഓവർ ദ ടിംഗ്ലിംഗ് സ്റ്റാർസ് ആർ നോട്ട് ഇൻ ദ സ്കൈ. ആ അത് പറ. എന്താണ് എന്താണ് കുട്ടിയുടെ ഡ്രീം? എന്റെ ഡ്രീമോ? എനിക്ക് എന്റെ ഡ്രീം പലതാണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉറങ്ങലാണ്. കുട്ടിയുടെ ഒരു ഡ്രീം കുട്ടിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, ബാക്കിയുള്ള ഡ്രീംസ് എന്താന്ന് പറഞ്ഞാൽ. അത് മുമ്പ് ഏതോ ഒരു ലൈവിൽ ഇതേമാതിരി ഏതൊരു കുട്ടി ഇങ്ങനെ പറഞ്ഞല്ലോ. ഏത് കുട്ടി? പൂവാൻ പറയാ പട്ടി എടുത്ത് കുട്ടി പറ, ഞാൻ കുട്ടി എടുത്ത് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. കാൻ ഐ ഗെറ്റ് യുവർ ഇൻസ്റ്റാഗ്രാം ഐ ഡി? ഞാന് സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യില്ല, എക്സെപ്റ്റ് ഗൂഗിൾ. അയ്യോ അത് വേണ്ട, ഞാൻ കേട്ട് കേട്ട് മടുത്തതാണ്. ഞാന് പൊതുവെ സോഷ്യൽ മീഡിയ പിന്നെ ഓർക്കാതെ ആരടാ നീ? എന്റെ ഡ്രീമിനെ ഫോളോ ചെയ്യട്ടെ ഐഡി. ആ ഞാൻ എന്റെ ഡ്രീംസ് ഒന്ന് ഫോളോ ചെയ്യട്ടെ. സുന്ദ്രന സുപ്രീം. ആ സിമ്രിൻ കോപ്പിലെ പേര്, ചെറിയ എന്തെങ്കിലും പേരുണ്ടോ? കുഞ്ഞു പേര്? ഇപ്പൊ എന്താണ് വിളിച്ചത്? പ്രശ്നമില്ല.
Can I call you mine? ഞാൻ സിംഗിൾ ആയതിനെ കൊണ്ട് പ്രശ്നമില്ല. ആണോ? ഇതൊക്കെ നേരത്തെ പറയണ്ടി. അല്ലേ, വേണ്ട വേണ്ട, ഇന്നെ ഇന്നെ കോഴി ഇന്നെ കോഴിന്ന് വിളിക്കും, ഇപ്പൊ വിളിക്കുന്ന ആരെ പകരം വിളിക്കും? ഞാൻ ആരെ വിളിക്കും? ആ വന്നില്ല. ബിച്ചോനെ വിളിച്ചോണ്ടോ? എന്നെ വിളിച്ചാ ഓക്കെ. സിംറിനെ, എന്തായിരുന്നു സിംറി, എന്തായിരുന്നു പേര്, എന്തായിരുന്നു? സിമ്രൻ. ആ സിംറിൻ, സിംറിനെ ഏതെങ്കിലും ഒരു വിളിക്കട്ടെ. നമുക്ക് പൂശാം അവനെ, നമുക്ക് അവനെ പൂത്താം, കുഴപ്പമൊന്നുമില്ല. കുട്ടി ഒന്നുകൊണ്ട് മേടിക്കണ്ട, ഞാനുണ്ട്, നീ എന്നെ ഉയർമച്ചാ. എന്ത് സ്കിപ്പ് അടിക്കാൻ പറയണ്ടോ കമന്റ് ബോക്സിൽ? പറയുന്നുണ്ടാ, പറ അവ പറയുന്നതിനെ വിളിച്ചോണ്ടാ, അവനെ നമുക്ക് പൂത്താം. അസൂയാണ് അസൂയാണ്. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഹബീബി കം ടു ലോക്കോ. കേസ് ലോക്കോയിലേക്ക് വരും, കേസ് ലോക്കോ ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പം ലോക്കോ ഇൻസ്റ്റാൾ ചെയ്ത് മാക്സിമം ലോക്കോയിലേക്ക് വരും. നിങ്ങൾ എന്താണ് ഇങ്ങനെ മടി പിടിക്കുന്നത്? ഞാൻ ഇത്ര പറഞ്ഞു പറഞ്ഞു എന്റെ വാ അഴിച്ച് കേൾക്കുന്നത് നിങ്ങൾക്ക് എന്താണോ, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതാണല്ലേ. ഒന്ന് വാ, എങ്ങോട്ടേക്കാ വരണ്ടേ, റൂമിലേക്കാണോ? ലോക്കോ ലോക്കോ സോ ഫാസ്റ്റ്. എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളൊക്കെ ഇങ്ങനെ മാറിപ്പോയി തുടങ്ങിയിരിക്കുന്നു. ജനറേഷൻ മാറി, ഇപ്പം ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് കാട്ടി കൂടുതൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് അസംഭവല്ലേ. കുട്ടി അവിടെയിലേക്ക് നമുക്ക് പിന്നെ പോവാം. പ്രോഗ്രസീവ് ആയി ചിന്തിക്കാൻ തുടങ്ങണം ഇപ്പോ. യാ യാ ഐ ആം ഫ്രം എ മോഡേൺ ഫാമിലി സോ ഐ ഡോണ്ട് ഹാവ് എനി. അയ്യോ അയ്യോ സോ ഹോട്ട്. കുട്ടിക്ക് ഇങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, വെള്ളം ഇല്ലല്ലേ, ഭയങ്കര ചൂടല്ലേ. ലൈവ് ആയി ഇപ്പൊ എന്തിനു പറയണോന്ന് അറിയാം വയ്യ. ആ പിന്നെ എല്ലാ ഹിപ്പു ഏതോ ഒരു ലൈവിൽ എന്തോ ഡ്രീം ഗേളിനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട്, അവളെ എനിക്കറിയത്തില്ല. അങ്ങനല്ല അങ്ങനല്ല, എന്താണ് കൊറേ കൊറേ ഗേൾസിനെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പറഞ്ഞായിരുന്നു. കാരണം എന്ന് വെച്ചാല് അവർക്ക് ഒരു എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലി തന്നെയാണ്, അവർക്ക് എന്തുകൊണ്ടെങ്കിലും ആയിരിക്കാം, പക്ഷെ എനിക്ക് ഒരു ഫ്രീഡം വേണം. ഞാൻ റെഡി ആണെങ്കിലോ, ഞാൻ നല്ല മോഡേൺ, ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ലോ. എനിക്ക് മനസ്സിലായി, ഞാൻ ഒറ്റ ഡയലോഗിൽ ഞാൻ വീണല്ലോ. എനിക്ക് തോന്നി കുട്ടിയുടെ വന്നപ്പോഴോ കുട്ടിയുടെ ചാട്ടം കണ്ടപ്പോഴോ എനിക്ക് തോന്നി ഇത് എങ്ങോട്ട്. അല്ല ഹിപ്പാണ് തുടക്കട്ടത്, എന്നിട്ടാ ഞാൻ കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. ഞാൻ ലോക്കോയിലേക്ക് വരാനാണ് പറഞ്ഞത്, കുട്ടി ഇടിച്ചു കയറി എന്റെ റൂമിലോട്ട് വരുമെന്ന് ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞ. ആ പിന്നെന്താ, അല്ല നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു വരുത്തിയത്, ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ, ആൻസർ ആൻസർ, കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇനി ആരെതിർത്താലും ആ ഒരു ഇഷ്ടത്തിനോടൊപ്പം കുഴപ്പമില്ല. ഇപ്പൊ അപ്പൊ നാളെ നാളെ തന്നെ ആക്കിയാലോ, വേണമായില്ലല്ലോ. ഞാൻ റെഡി. ഞാൻ മലപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കും കേട്ടാ. അല്ല ഹണിമൂൺ എവിടേക്കാക്കണം? ഹണിമൂൺ എല്ലാം കുട്ടിയുടെ ഇഷ്ടം പോലെ. ഇനി അടുത്ത അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റത്തെ കുട്ടിന്റെ പേര് എന്തിടണം? കുട്ടി എത്ര മിനിറ്റിനുള്ളിലല്ലേ ഇനി മരിക്കാനും കൂടി ഉള്ളു, മരിച്ചു. ഞാൻ വന്നു വെറും കലിപ്പനായിട്ട് മാറുന്നു കേട്ടാ, പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആണ് ശരിക്കും എനിക്ക് തോന്നിക്കുന്നത്. കുട്ടി ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ, പക്ഷെ അതും കൂളാണെന്ന് തോന്നിക്കുന്നു. കൂളോ? ആ ഓക്കെ. എന്താണ്, ഞാൻ കുറച്ച് മെച്ചുവർ ആയിട്ട് ഓക്കെ പോണേ, ഇതുവരെ ഉള്ളതിൽ മാറിയിട്ട് ഇപ്പൊ മെച്ചുവർ ആയിട്ട് സംസാരിക്കില്ലേ ടൈമില്.
അത് ഭയങ്കര നല്ല ഭയങ്കര മെച്യൂറായി സംസാരിക്കുമ്പോ നല്ല രസമായിട്ട് ഞാനീ ചീട്ടിയൊക്കെ കാണലുണ്ട്. അല്ല നമ്മള് എവിടെ പറഞ്ഞു നിർത്തിയ എത്ര എത്ര റൂം ഏകദേശം ബുക്ക് ചെയ്തിട്ടുണ്ടാവും എണ്ണാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാല് ബുക്കിംഗ് ഒരുപാട് ഉണ്ടല്ലോ. ഇന്ന് ട്രിവാൻഡ്രം ആണെങ്കിൽ നാളെ എറണാകുളം, അത് കഴിഞ്ഞ് തൃശ്ശൂര്. അപ്പൊ ഇങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ ഞാനിപ്പോ എണ്ണ എടുത്തിട്ടില്ല. കേറുക ഇറങ്ങുക. നമ്മളിതൊരു സേവനമായിട്ടേ കണക്കാക്കിയിട്ടുള്ളു. ഏത് കുട്ടി പറഞ്ഞോളൂ. പിന്നെ ഞാനീ ഇത് ലൈവ് സ്ട്രീം വരുന്ന എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 10-25 ഗേൾ ഫ്രണ്ടും എനിക്ക് പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതല്ല, ഞാൻ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞത്. ഞാനും വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒമേഗയിൽ കയറേണ്ട ഒരു കാര്യമില്ല. അല്ലേ 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 കുട്ടി, എനിക്കും തോന്നിക്കുന്നു റിയൽ ലൈഫിൽ ഭയങ്കര ഷൈ ആണെന്ന് തോന്നിക്കുന്നു. എനിക്ക് നാണോ എനിക്ക് നാണോ എനിക്ക് ഭയങ്കര നാണോ എനിക്ക് അങ്ങോട്ട് ശരിക്കും ഇപ്പൊ ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാണെങ്കിൽ ഇപ്പൊ ചിരിച്ച് അറിയാം. എന്തായാലും ഇപ്പൊ അടിപൊളിയാണ്. മലപ്പുറത്ത് വന്നിക്കണം അപ്പഴെങ്കിലും. അറപ്പുറത്ത്? ഞാൻ അറപ്പുറത്ത് വരാൻ പോയിട്ടില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. മലപ്പുറം മലപ്പുറത്ത് കേട്ടില്ല. ഹലോ, ആരോടും പുറത്ത് കേറിയില്ല. മലപ്പുറത്ത് എന്നല്ലേ പറഞ്ഞേ, മലപ്പുറത്ത് മലപ്പുറത്ത് ഞാൻ. ഹലോ, ആരുടെ പുറത്ത് കേറിയില്ല? ഹലോ ചേ, ചേച്ചി ഹലോ കേക്കാമോ? അടിച്ചു പോയി.